നമസ്കാരം. കേരള കോൺഗ്രസ് എമ്മിന് വേണ്ടി സി പി എം ഒഴുക്കുന്ന വിയർപ്പുകൾ തിരിച്ചടിയാവുമോ? കേരള കോൺഗ്രസിന് 13 സീറ്റ്, ജോസിന് വേണ്ടി സി പി എം വിലപേശുന്നു. തുറന്നടിച്ച് സി പി എം മുന്നണിയിലെ പ്രധാനപ്പെട്ട മൂന്നാമത്തെ ഘടകകക്ഷിയായി കേരള കോൺഗ്രസ് എം. കേരള കോൺഗ്രസ് എമ്മിന് കൂടുതൽ സീറ്റ് നൽകാനുള്ള തീരുമാനത്തിൽ സി പി ഐക്ക് അതൃപ്തി. സി പി എം ആണ് ഇതിന് കാരണക്കാരെന്നാണ് കാനം രാജേന്ദ്രൻ അടക്കമുള്ളവർ വിമർശിക്കുന്നത്. കേരള കോൺഗ്രസിനായി ഇനിയും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാൻ സി പി ഐക്ക് താൽപ്പര്യമില്ല. കാഞ്ഞിരപ്പള്ളി ജോസ് പക്ഷത്തിന് നൽകുമ്പോൾ ചങ്ങനാശ്ശേരി തിരിച്ചുവേണമെന്നാണ് കാനം രാജേന്ദ്രൻ ആവശ്യപ്പെട്ടിരുന്നത്. ഇതിൽ ഇനിയും വിട്ടുവീഴ്ച വേണമോ എന്ന കാര്യമാണ് നേതൃയോഗം പരിശോധിക്കുന്നത്. ആദ്യമായി മുന്നണിയിലെത്തിയ ഒരു പാർട്ടിക്ക് ഇത്രയും സീറ്റുകൾ നൽകാനുള്ള തീരുമാനം അമ്പരപ്പിക്കുന്നുവെന്ന് സി പി ഐ പറയുന്നു. ജോസിന് 13 സീറ്റുകളാണ് നൽകുന്നത്. ദീർഘകാലമായി എൽ ഡി എഫിന്റെ നട്ടലായ സി പി ഐക്ക് കിട്ടിയത് വെറും 25 സീറ്റാണ്. സി പി ഐയുടെ എതിർപ്പ് മറികടന്നാണ് 13 സീറ്റുകൾ കേരള കോൺഗ്രസിന് നൽകുന്നത്. സി പി എം മത്സരിക്കുന്നത് 85 സീറ്റിലാണ്. അതേസമയം മലപ്പുറത്തെ സീറ്റുകൾ സി പി ഐ വിട്ടു നൽകില്ല. കോട്ടയം ജില്ലയിൽ ആകെ ഒരു സീറ്റ് മാത്രമാണ് സി പി ഐക്ക് ലഭിച്ചത്. അത് സിറ്റിംഗ് സീറ്റായ വൈക്കം മാത്രമാണ്. ചങ്ങനാശ്ശേരി സീറ്റിനെ ചൊല്ലിയായിരുന്നു കഴിഞ്ഞ ദിവസം തർക്കം നടന്നിരുന്നത്. ചങ്ങനാശ്ശേരി വേണമെന്ന ഉറച്ച നിലപാടിലായിരുന്നു സി പി ഐ. എന്നാൽ പറ്റില്ല എന്നായിരുന്നു സി പി എമ്മിന്റെ നിലപാട്. ചങ്ങനാശ്ശേരി കിട്ടിയില്ലെങ്കിൽ കാഞ്ഞിരപ്പള്ളി വിട്ടു നൽകില്ല എന്നായിരുന്നു സി പി ഐ നിലപാട്. തുടക്കത്തിൽ ചങ്ങനാശ്ശേരിയും കാഞ്ഞിരപ്പള്ളിയും ഇരിക്കൂറും മലപ്പുറത്തെ 2 സീറ്റും ഉൾപ്പെടെയുള്ളവയിൽ നിന്ന് 4 സീറ്റ് വിട്ടു നൽകാൻ ധാരണയായിരുന്നു. അതേസമയം ചങ്ങനാശ്ശേരി കേരള കോൺഗ്രസ് ഉറപ്പിച്ചതോടെ മലപ്പുറത്ത് വിട്ടു നൽകാമെന്ന് പറഞ്ഞ സീറ്റുകൾ വിട്ടു നൽകില്ല എന്ന് സി പി ഐ നിലപാടെടുത്തു. സി പി ഐയെ ഒതുക്കാൻ ശ്രമിക്കുന്ന തരത്തിലായിപ്പോയി സീറ്റ് വിഭജനം എന്നാണ് സി പി ഐയുടെ പരാതി. ജോസ് കെ മാണിക്കായി സി പി എം നേതൃത്വമാണ് വിലപേശൽ നടത്തുന്നത് എന്നാണ് സി പി ഐ പറയുന്നത്. ചങ്ങനാശ്ശേരി സീറ്റിനായി സി പി ഐ ആവശ്യപ്പെട്ടപ്പോൾ തരില്ലെന്ന് നിലപാടെടുത്തത് മുഖ്യമന്ത്രി പിണറായി വിജയനായിരുന്നു. ഇതാണ് സി പി ഐയെ ഇരുത്തി ചിന്തിപ്പിക്കുന്നത്. അതേസമയം സ്ഥാനാർത്ഥി പട്ടിക ഏകദേശം സി പി ഐ തീരുമാനിച്ചിട്ടുണ്ട്. നാദാപുരത്ത് ഇ കെ വിജയനെ തുടരാൻ മാനദണ്ഡങ്ങൾ പ്രശ്നമല്ല. എന്നാൽ അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. പകരം എ ഐ വൈ എഫ് സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി പി ഗവാസിനെ പരിഗണിക്കണമെന്ന നിർദ്ദേശമുണ്ട്. നെടുമങ്ങാട് ജി ആർ അനിലിന്റെയും പാട്ടത്തിൽ ഷെരീഫിന്റെയും പേരുകളാണ് സാധ്യതാ പട്ടികയിലുള്ളത്. പുനലൂർ സീറ്റിൽ പി എസ് സുപാലിനെയാണ് പരിഗണിക്കുന്നത്. സാധ്യതാ പട്ടികയിലും അദ്ദേഹത്തിന്റെ പേരാണുള്ളത്. ന്യൂസ് ഡെസ്ക്, നാഷണൽ ന്യൂസ്. വാർത്തകൾ സുതാര്യമായും സുവ്യക്തമായും അറിയാൻ നാഷണൽ ന്യൂസ് ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം കാണുന്ന ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ.